എന്തായാലും ഒരു നല്ലൊരു മറ്റുള്ളവർക്ക് ഒരു തെറ്റ് ചെയ്യാതിരിക്കാനുള്ള നല്ലൊരു മാതൃകയായിരിക്കും. ഇതെല്ലായിടത്തും ഇതുപോലെ ഉള്ള അതിക്രമങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള ശിക്ഷ നടപടി സ്വീകരിക്കുന്നത് നല്ലതാണ്. കാര്യം ഇപ്പം നമ്മളിവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ തീർച്ചയായിട്ടും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, നല്ല ശിക്ഷ കൊടുക്കണം, എന്നാൽ മാത്രമേ ആവർത്തിക്കാതിരിക്കുള്ളൂ. ഇതെല്ലാ സ്ഥലത്തും ഇതേപോലെയുള്ള നടപടികൾ സ്വീകരിക്കണം. ആറ്റിങ്ങൽ പൂവൻപാറയിൽ ബ്രൈറ്റ് ഹോട്ടലിലെ മാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ വാമനപുരം നദിയിലേക്ക് ഒഴുക്കിവിട്ട സംഭവത്തിൽ ഹോട്ടലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാനും ഹോട്ടൽ അടച്ചുപൂട്ടുവാനും നഗരസഭാ കൌൺസിലിൽ തീരുമാനമെടുത്തു. UDF കൌൺസിലർ KJ രവികുമാറാണ് ഇന്ന് നഗരസഭാ കൌൺസിലിൽ വിഷയം അവതരിപ്പിച്ചത്. ചിറയൻകീഴ് താലൂക്കിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന വാമനപുരം നദിയിലേക്കാണ് രാത്രി സമയങ്ങളിൽ ഹോട്ടൽ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതെന്നും ഇതുമൂലം ജനങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. പൂട്ടാനുണ്ടായ സാഹചര്യം മറ്റൊന്നുമല്ല, പൂവമ്പാറ റിവർ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഈ പൊതു ഓടയിൽ നിന്ന് കണക്ട് ചെയ്യുന്നത് നേരെ പൂവമ്പാറ ആറിലാണ്. അപ്പം രാത്രി കാലങ്ങളിൽ 2 മണി 3 മണി സമയങ്ങളിൽ ഇവിടെ നിന്നുള്ള ഓർപിറ്റ്, അതായത് വെള്ളം ദ്രവമാലിന്യം സോക്പിറ്റിലോട്ട് വരുന്ന ദ്രവമാലിന്യം ഓവർഫ്ലോ ആവുന്ന മുറയ്ക്ക് ഇവിടെ ഒരു മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് അത് പമ്പ് ചെയ്ത് ഈ ഇതിലോട്ട് ഓടയിലോട്ട് ഒഴുക്കി വിടുന്നതും അത് നേരെ പൂവമ്പാറ റിവറിലോട്ട് പോയിട്ട് കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രശ്നമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഇത് നടപടി സ്വീകരിച്ചത്. അപ്പോൾ ഇത് പരിശോധനയിലും അത് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും നോട്ടീസ് ഇഷ്യൂവിൻ്റെ ഭാഗമായി ഇന്ന് കൗൺസിലിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ചർച്ച നടക്കുകയും കൗൺസിൽ ഒന്നടങ്കം കുടിവെള്ള പ്രശ്നമായതുകൊണ്ടും കുടിവെള്ളം മലിനപ്പെടുന്ന രീതിയിലുള്ള നടപടി ഇവ ഈ ഹോട്ടലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ പേരിലാണ് നഗരസഭ അടച്ചുപൂട്ടാൻ ഉത്തരവ് സെക്രട്ടറി ഉത്തരവിടുകയും അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുള്ളത്. തുറക്കാനുള്ള മാനദണ്ഡം അത് ഇവരുടെ അത് ഇനി എനിക്ക് തോന്നുന്നു സെക്രട്ടറി മുമ്പാകെ വരുന്ന മുറയ്ക്ക് ഇവരുടെ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് അത് പിന്നെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടായിരിക്കും തുറക്കുന്ന നടപടിയിലോട്ട് പോവുക. തൽക്കാലത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിത് സ്ഥാപനം പൂട്ടിയിട്ടുള്ളത്. നമ്മൾ ലൈസൻസിൽ ഉൾപ്പെട്ടിട്ടുള്ളതല്ല. അപ്പോൾ അതിനും കൂടെ നോട്ടീസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് മാറ്റാനായിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റേ വന്നിട്ടുള്ളത്. ആ തട്ട് മാറ്റുന്നത് തൽക്കാലം നിർത്തിക്കൊണ്ടാണ് സ്റ്റേ വന്നിട്ടുള്ളത്. അത് ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എണ്ണയൊക്കെ പരിശോധിക്കുന്നത്. അവർ ആ ഡിപ്പാർട്ട്മെൻ്റാണ് അത് കൈകാര്യം ചെയ്യുന്നത്. സാമ്പിൾ എടുക്കുകയും അതിനകത്ത് എന്തെങ്കിലും മായം കലർന്നിട്ടോ നോക്കുന്നത് ഫുഡ് സേഫ്റ്റിയാണ്. നമ്മളുടെ സ്കോഡുകളും രാത്രി ഇടക്കാലങ്ങളിൽ തട്ടുകളിൽ പരിശോധിക്കാറുണ്ട്. റൊട്ടീനായിട്ടുള്ള പരിശോധന ഇനി അങ്ങോട്ട് ഉണ്ടാവും. ഇപ്പോഴും ഉണ്ട്. നിലവിൽ നൈറ്റ് സ്കോഡിനെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് തന്നെ തുടർന്ന് പരിശോധനകളും ഉണ്ടാവും. ജനങ്ങളുടെ കുടിവെള്ളം മലിനപ്പെടുത്തിയ ഹോട്ടൽ അടച്ചുപൂട്ടണമെന്നും ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണപക്ഷ അംഗങ്ങളും ഈ പ്രമേയത്തെ പിന്താങ്ങി. ഇതിൻ പ്രകാരം ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ ഹോട്ടൽ അടച്ചുപൂട്ടാനും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാനും ഉത്തരവിടുകയായിരുന്നു. ആറ്റിങ്ങൽ നഗരസഭ പരിധി പ്രവർത്തിക്കുന്ന ബ്രൈറ്റ് ഹോട്ടലിൽ മലിനജലം ജലാശയത്തിലേക്ക് ഒഴുക്കിവിട്ടു എന്നതാണ് ഒരു വിഷയം ഉള്ളത്. ആ മലിനജലം ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടാനുള്ളതല്ല, ഒരു ഭക്ഷണശാല നടത്തുമ്പോൾ ആ ഭക്ഷണശാലയിലുണ്ടാകുന്ന മാലിന്യങ്ങൾ സമയബന്ധമായി മാറ്റി അവിടെ വരുന്നവർക്കോ നാട്ടിലെ ജനങ്ങൾക്കോ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ കൊണ്ടുപോകുന്നതിനാകണം ഹോട്ടലെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മലിനജലം രാത്രികാലങ്ങളിൽ വാമനപുരം ആറ്റിലേക്ക് ഒഴുക്കിവിടുന്ന ഒരു പ്രവണത ഒരിക്കലും ശരിയായ നടപടിയല്ല. അത് ഏതൊരു വ്യാപാര സ്ഥാപനമോ ഹോട്ടലോ കാണിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, നമ്മൾ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടവരാണ്. കോവിഡ് വന്നപ്പോൾ ഈ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നന്നായി ഈ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെച്ചത് ആറ്റിങ്ങൽ നഗരസഭയാണ്. നമ്മുടെ അസുഖം ബാധിച്ച ആൾക്കാരെയും ബാധിച്ചവരെ സംരക്ഷിക്കുന്നതിനൊക്കെ നമ്മൾ 2 സെൻറ്ററുകൾ നടത്തി അവരുടെ എല്ലാം ആരോഗ്യം സംരക്ഷിച്ച് ആരോഗ്യം ഉറപ്പുവരുത്തി അവരെല്ലാം തിരിച്ചയച്ച നഗരസഭയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആറ്റിങ്ങൽ നഗരസഭയിൽ ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ വിഷയം ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് തടയുക എന്നത് നഗരസഭയുടെ തന്നെ ലക്ഷ്യമാണ്. നമ്മുടെ കൗൺസിലിൻ്റെ ഏറ്റവും വലിയ നല്ല ഒരു പ്രവർത്തനവും അത് തന്നെയാണ്. നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നഗരസഭയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇനിയും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരു ചുവടുവയ്പ് മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അത് നഗരസഭയുടെ ഉദ്യോഗസ്ഥർ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അതിന് പ്രകാരം ഉള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തുറന്നു കൊടുക്കും. ഒരു എല്ലാ കാലവും
ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി ഒരിക്കലും ആ മലിന ജലം അല്ലെങ്കിൽ അവിടുത്തെ മലിനം എത്രമാത്രം ഉണ്ടാകും, അതെങ്ങനെയൊക്കെയാണ് സംസ്കരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം വളരെ വിശദമായി തന്നെ ഉള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അത് തുറന്നു കൊടുക്കുന്നത്. ഒരാളെയും മോശക്കാരാക്കാനോ അവരെ കഷ്ടപ്പെടുത്താനൊന്നും അല്ല ഇത് ചെയ്തിട്ടുള്ളതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഭയാശങ്കകളില്ലാതെ നമ്മുടെ നാട്ടിൽ ജീവിക്കാനാകണം. കുടിവെള്ള സ്രോതസ്സാണ് മലിനീകരിക്കപ്പെടുന്നത് ഏറ്റവും വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് പോയത്. HP News, Attingal.